الحمد لله، الحمد لله العزيز الحكيم، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على سيدنا محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد، فإن أحسن الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل بدعة في النار. أيها الناس، أوصيكم وإياي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا لا تأكلوا أموالكم بينكم بالباطل إلا أن تكون تجارة عن تراض منكم، ولا تقتلوا أنفسكم إن الله كان بكم رحيما. صدق الله وصدق الله العلي العظيم. പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിച്ച് സജ്ജനങ്ങളായി ജീവിതം നയിച്ച് സത്യവിശ്വാസികൾക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്ത സ്വർഗം നേടിയെടുക്കാൻ അതീവ ശ്രദ്ധയോടെ പരിശ്രമിക്കണമെന്ന് ആദ്യമായി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. സത്യത്തിൽ നമ്മുടെ നാട്ടിൽ, ലോകത്ത് പൊതുവെ മനുഷ്യർക്കിടയിൽ ഉള്ള ഒരു മനോഭാവമാണ് എങ്ങനെയെങ്കിലും പണമുണ്ടാക്കണമെന്ന ഒരു മനോഭാവം. തീർച്ചയായും ഈ ഭൂമിയിൽ ജീവിക്കാൻ മനുഷ്യന് സമ്പത്ത് ആവശ്യമാണ്, വിഭവങ്ങൾ ആവശ്യമാണ്. അപ്പോൾ ഈ ഭൂമിയിൽ ജീവിക്കാൻ മനുഷ്യന് വിഭവങ്ങൾ ആവശ്യമാണ്, വിഭവങ്ങൾ സമാഹരിക്കാൻ മനുഷ്യൻ പണിയെടുക്കണമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. എന്നാൽ വിഭവങ്ങൾ സമാഹരിക്കാൻ വേണ്ടി മനുഷ്യൻ പണിയെടുക്കുമ്പോൾ മനുഷ്യർ ഏതെങ്കിലും സ്വഭാവത്തിൽ പണമുണ്ടാക്കുക, എന്നിട്ട് ഈ ഭൂമിയിൽ തങ്ങളുടെ ജീവിതം വളരെ ആർഭാടപൂർവവും സുന്ദരവുമാക്കി തീർക്കുക എന്നതല്ല ഒരു മുസ്ലിമിന്റെ ബാധ്യത. മറിച്ച് വിഭവങ്ങൾ സമാഹരിക്കുന്നതോടൊപ്പം തന്നെ ഇസ്ലാമിക ശരീഅത്ത് ദീക്ഷിക്കുന്ന നീതിയും ഇസ്ലാമിക ശരീഅത്തിന്റെ താൽപര്യങ്ങളും സംരക്ഷിക്കാൻ മുസ്ലിം ബാധ്യസ്ഥനാണ്. അങ്ങനെ ഒരാൾ ചെയ്യുന്നില്ല എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ, മഹാനായ ഉമർ ഇബ്നു ഖത്താബ് ഏറ്റവും നല്ല മരണമെന്ന് വിശദീകരിച്ച സ്വന്തം കുടുംബത്തെ തീറ്റിപ്പോറ്റാൻ വേണ്ടി അങ്ങാടിയിൽ ഇടപാടുകളിൽ വ്യാപൃതനായിരിക്കെ ഉണ്ടാവുന്ന മരണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അദ്ദേഹം റിഫാഅത്ത് ബിൻ റാഫി അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ അങ്ങാടിയിലൂടെ നടക്കുമ്പോൾ അദ്ദേഹം ജനങ്ങളെ, കച്ചവടക്കാരെ മുഴുവനും, യാ മഹിഷറ തുജ്ജാർ ഫസ്തജാബു ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എല്ലാ കച്ചവടക്കാരെ എന്ന് വിളിക്കുകയും അങ്ങനെ അവരെല്ലാവരും തന്നെ റസൂലിന്റെ വിളി കേട്ടിട്ട് റസൂൽ എന്താണ് പറയുന്നത് എന്ന് ആലോചിച്ചുകൊണ്ട് അവർ അബുസാറഹും, അവർ അവരുടെ തല ഉയർത്തി കണ്ണുകളും ചെവിയും കണ്ണും ഊർപ്പിച്ച് റസൂൽ എന്താണ് പറയുന്നത് എന്നവർ ശ്രവിക്കുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുകയുണ്ടായി,
فقال ان التجار يبعثون يوم القيامه فجارا الا من اتقى الله وبر وصدق തീർച്ചയായും ഇതുപോലെയുള്ള ഇടപാടുകളിൽ വ്യാപൃതരായിരിക്കെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നില്ല എങ്കിൽ, അതുപോലെ തന്നെ സത്യസന്ധത പാലിക്കുന്നില്ല എങ്കിൽ, പുണ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ, തീർച്ചയായും ഇതുപോലെയുള്ള ഇടപാടുകളിൽ ഏർപ്പെടുന്ന ആളുകൾ നാളെ അന്ത്യദിനത്തിൽ അധർമ്മകാരികളായിട്ടായിരിക്കും അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാവുകയെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. മനുഷ്യർ അവരുടെ ജീവിതത്തിൽ പാലിക്കേണ്ട സൂക്ഷ്മതയെക്കുറിച്ച് അങ്ങേയറ്റം അഭിലഷണീയമായ ഒരു ഇടപാട്, ആ ഇടപാടിൽ മനുഷ്യർ പാലിക്കേണ്ട സൂക്ഷ്മതയെക്കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ ഉണർത്തുന്നത്. ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹി അലൈഹി അദ്ദേഹം ഇസ്ലാമിക ശരീഅത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഫഇന്ന ശരീഅത്ത മബ്നാഹ വ അസാസുഹ അലൽ ഹിക്കമി വ മസാലിഹിൽ ഇബാദി ഫിൽ മആശി വൽ മആദ്. അല്ലാഹുവിന്റെ ശരീഅത്ത്, അല്ലാഹുവിന്റെ നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ആളുകളെ പ്രയാസപ്പെടുത്താനുള്ളതല്ല. യുരീദുല്ലാഹു ബികുമുൽ യുസ്ര വല യുരീദു ബികുമുൽ ഉസ്ർ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് എളുപ്പമാണ് ആഗ്രഹിക്കുന്നത്. അല്ലാഹു ഒരിക്കലും തന്നെ മനുഷ്യനെ കെട്ടിക്കുടുക്കിൽ അകപ്പെടുത്തി മനുഷ്യരെ പ്രയാസപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പലതവണ വിശദീകരിച്ച ഒരു വചനമാണ്. അല്ലാഹു ഒരിക്കലും തന്നെ ഇസ്ലാമിക ശരീഅത്തിന്റെയും താല്പര്യം അതാണ്. ഇസ്ലാമിക ശരീഅത്ത് ഇവിടെ ലാ ളറർ വലാ ളിറാർ എന്ന ഹദീസ് വിശദീകരിച്ചുകൊണ്ട് സൂചിപ്പിക്കുകയുണ്ടായി. ചില പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഇസ്ലാമിക ശരീഅത്ത് ആളുകൾക്ക് പ്രയാസമുണ്ടാക്കാനുള്ള ഒന്നല്ല, പിന്നെ ആ ശരീഅത്തിനെ വിശദീകരിച്ച ആളുകളെ പ്രയാസപ്പെടുത്തരുത് എന്ന് ചില ആളുകൾ ഹദീസിൽ വിശദീകരിച്ചിട്ടുണ്ട്. മഹാനായ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹി അലൈഹി പറയുകയാണ്, ഇസ്ലാമിക ശരീഅത്തിന്റെ, ഇസ്ലാമിക നിയമത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക്, അള്ളാഹുവിന്റെ അടിമകൾക്ക്, അവർക്ക് ഈ ഭൂമിയിലും പരലോകത്തും മനുഷ്യർക്ക് നന്മ, മനുഷ്യർക്ക് സമാധാനവും ശാന്തിയും, ഇതാണ് ഇസ്ലാമിക ശരീഅത്തിന്റെ താല്പര്യം. വഹിയ അദ്ലുൻ കുല്ലുഹ, ഇസ്ലാമിക ശരീഅത്തിന്റെ അടിസ്ഥാനം അത് പൂർണ്ണമായും അത് നീതിയാണ്. റഹ്മത്തും കുല്ലുഹ, അത് പൂർണ്ണമായും ശരീഅത്ത് പൊതുവെ മൊത്തമായി അത് മനുഷ്യർക്ക് അനുഗ്രഹമാണ്. വ മസാലിഹും കുല്ലുഹ, ശരീഅത്ത് മനുഷ്യർക്ക് നന്മയാണ്. വഹിക്കുമത്തും കുല്ലുഹ, അത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം തത്വത്തിന്റെയും അതുപോലെ തന്നെ യുക്തിയുടെയും അടിസ്ഥാനത്തിൽ സംവിധാനിക്കപ്പെട്ടതാണ്. ശരീഅത്ത് നീതിയും അതുപോലെ തന്നെ യുക്തിയും അനുഗ്രഹവും അതുപോലെ തന്നെ നന്മയുമാണ്. ഫകുല്ലു മസ്അലത്തിൻ ഖറജത്ത് അനിൽ അദ്ലി ഇലൽ ജൗരി. എന്നാൽ ഇസ്ലാമിക ശരീഅത്തിന്റെ ഈ പൊതു താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി ഏതൊരു വിഷയവും, ഫകുല്ലു മസ്അലത്തിൻ ഖറജത്ത് അനിൽ അദ്ലി ഇലൽ ജൗരി, ഇസ്ലാമിന്റെ പൊതുനീതിയിൽ നിന്ന് വിട്ടകന്നുകൊണ്ട് അനീതിക്ക്, അനീതിയെ സഹായിക്കുന്ന ഏതൊരു വിഷയവും, വ അനി റഹ്മത്തി ഇലാ നിദ്ദിഹ, ഇസ്ലാമിക ശരീഅത്തിന്റെ പൊതു താല്പര്യമായ അത് വീക്ഷിക്കുന്ന മനുഷ്യരുടെ അനുഗ്രഹത്തിന് വിപരീതമായതിനെ പിന്തുണക്കുന്ന ഏതൊരു മസ്അലയും, വ അനിൽ മസ്തഹതി ഇലൽ മഫ്സദതി, ജനങ്ങളുടെ പൊതു നന്മക്ക് പകരം ജനങ്ങളെ ഇടങ്ങാറാക്കുന്ന, ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്ന, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഏതൊരു വിഷയവും, വ അനിൽ ഹിക്മത്തി ഇലൽ അബസി, യുക്തിക്ക് പകരം വൃഥാ, വെറുതെ ആളുകളെ കെട്ടിക്കുടുക്കിലകപ്പെടുത്താൻ വേണ്ടി ആവിഷ്കരിക്കപ്പെടുന്ന ഏതൊരു നിയമവും, ഫലൈസ മിന ശരീഅത്തി, അതൊന്നും തന്നെ ശരീഅത്തിൽപ്പെട്ടതല്ല. വ ഇൻ അദ്ഖൽത ഫീഹ ബിത്തഅ്വീൽ, അതിന് നീ എന്തുമാത്രം വ്യാഖ്യാനങ്ങളും നൽകിയാലും ശരിയെന്ന് മഹാനായ ഇബ്നു ഖയ്യിം റഹ്മഹുല്ലാഹി അലൈഹി ഒരിക്കൽ വിശദീകരിക്കുകയുണ്ടായി. ദീൻ എന്ന് പറഞ്ഞാൽ പൊതുവെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നീതിയുടെയും റഹ്മത്തിന്റെയും മസ്ലഹത്തിന്റെയും ഹിക്മത്തിന്റെയും അടിത്തറയിൽ, ഈ നാല് അടിത്തറയിലാണ് ഇസ്ലാമിക ശരീഅത്തുള്ളത് എന്നും, അതിന് വിരുദ്ധമായ ഏതൊരു പ്രവർത്തനവും, അതിനെന്ത് ന്യായം നമ്മൾ ചമച്ചാലും ശരി, അതിന് ഏത് സ്വഭാവത്തിൽ നമ്മൾ വിശദീകരിക്കാൻ ശ്രമിച്ചാലും ശരി, അതിനെ നമുക്ക് ശരീഅത്തിൽ ഉൾക്കൊള്ളിക്കാൻ സാധ്യമല്ല എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ഇതിവിടെ പറയാനുള്ള കാരണം, കച്ചവട രംഗത്തും മറ്റുമൊക്കെ നടമാടുന്ന അരിതായ്മകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ പലപ്പോഴും ആളുകൾ ഉന്നയിക്കുന്ന ഒരു വാദമുണ്ട്, ഇസ്ലാമിന്റെ ദൃഷ്ടിയിൽ പരസ്പരം തൃപ്തിപ്പെട്ടുകൊണ്ട് നടത്തുന്ന ഏതൊരിടപാടും അതെന്താണ്, അത് അനുവദനീയമാണ്. കാരണം വിശുദ്ധ ഖുർആനിലെ കച്ചവടത്തെ കുറിച്ച് പരാമർശിക്കുന്ന ആയത്തിൽ, യാ അയ്യുഹല്ലദീന ആമനു ലാ തുക്കുലു അംവാലകും ബൈനകും ബിൽ ബാത്തിലി ഇല്ലാ അൻ തകൂന തിജാറതൻ അൻ തറാദിം മിൻകും,
നിങ്ങൾ ജനങ്ങളുടെ സ്വത്ത് അന്യായമായി ഭുജിക്കാൻ പാടില്ല. നിങ്ങൾ പരസ്പരം തൃപ്തിപ്പെട്ട് നടത്തുന്ന കച്ചവട ഉടമ്പടിയിലൂടെയല്ലാതെ എന്ന ഒരായത്തുണ്ട്. ഈ ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ എല്ലാവിധ കച്ചവട നിയമങ്ങളുടെയും അനുസ്ഥാനം പരസ്പരം തൃപ്തിപ്പെട്ട് നടത്തുന്ന ഇടപാടാണ് എന്ന് പറഞ്ഞുകൊണ്ട്, പരസ്പരം തൃപ്തിപ്പെട്ടാൽ പോലെ പിന്നെ എന്താണ് പ്രശ്നമെന്ന് ഉന്നയിച്ചുകൊണ്ട് പല വിഷയങ്ങളെയും നമ്മുടെ നാട്ടിൽ ഒരുപാട് രൂപത്തിൽ പണം വാരിക്കൂട്ടാൻ വേണ്ടി ഇവിടെ ഉണ്ടായ ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്കെല്ലാവർക്കും സുപരിചിതമായി ഇസ്ലാമിക ശരീഅത്തിന്റെ താല്പര്യങ്ങളെ പറ്റേ കൈയൊഴിക്കുന്ന ഒരുപാട് ഇടപാടുകൾ നമ്മുടെ നാട്ടിൽ വ്യാപകമായപ്പോൾ, ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ വളരെ വ്യാപകമായ ഒരു ഇടപാടായിരുന്നു മണി ചെയിൻ ശൃംഖലയിലൂടെ പണമുണ്ടാക്കാനുള്ള ത്വര. മനുഷ്യന്മാർ അതുപയോഗിച്ചുകൊണ്ട് ഇവിടെ ഒരുപാട് ആളുകൾ, ഇതും കച്ചവടം തമ്മിൽ എന്താണ് വ്യത്യാസം? ഞങ്ങൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം സാധനങ്ങൾ മാർക്കറ്റ് ചെയ്തുകൊണ്ട്, ഡയറക്റ്റ് മാർക്കറ്റ് ചെയ്തുകൊണ്ട് പണമുണ്ടാക്കുകയില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് മണി ചെയിൻ ശൃംഖല ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ വ്യാപകമായപ്പോൾ ഇത് പാടില്ല എന്ന് സൂചിപ്പിച്ചാൽ അപൂർവം ചില ആളുകളെങ്കിലും ചില വിഭാഗങ്ങളെങ്കിലും നമ്മുടെ സമുദായത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ അതിലെന്താണ് തെറ്റി എന്ന് ചോദിച്ചവരായിരുന്നു നമ്മുടെ കേരളത്തിലെ പൊതുജനങ്ങളും മുസ്ലിം ജനസാമാന്യവും. പക്ഷേ ഇന്ന് ആരും ആ ചോദ്യം ഉന്നയിക്കുന്നില്ല. കാരണം എന്താണ്? ഇന്ന് പത്രകോളങ്ങളിലൂടെയൊക്കെ നമുക്കെല്ലാവർക്കും ഇതിന്റെ തട്ടിപ്പിന്റെ ആഴവും അതിന്റെ വ്യാപ്തിയും ഒക്കെ അനുഭവത്തിലൂടെ നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. അനുഭവത്തിലൂടെ ബോധ്യപ്പെടേണ്ട ഒരു ആവശ്യവുമില്ല. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇടപാട് വെറുതെ കൈ നനയാതെ മീൻ പിടിക്കാൻ പറ്റുമെന്ന ഒരു വ്യാമോഹം, ഇതാണ് നമ്മൾ ഇന്ന് അടക്കി വരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ച വിഷയമാണെങ്കിലും ഇതുപോലെയുള്ള ഇടപാടുകളാണെങ്കിൽ നമ്മൾ കൈ നനയാതെ രണ്ടോ മൂന്നോ ആളുകൾ ഇങ്ങനെ കാട്ടിക്കൊടുക്കുക, പിന്നെ അവർ വേറെ കുറെ ആളെ കാട്ടിക്കൊടുക്കുക, അങ്ങനെ ആദ്യത്തെ ആളുകളെ കാണിച്ചു കൊടുത്തതിന്റെ ഒരു പരിതോഷികം എന്നോണം, കമ്മീഷൻ എന്നോണം എന്റെ ബാങ്കിലേക്ക് ഇങ്ങനെ പണം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക, അങ്ങനെ ചാരുകസേരി ഇരുന്നിട്ട് പണമുണ്ടാക്കാമെന്നായിരുന്നു ഇവിടെ പല ആളുകളും കരുതിയത്. ഇതുപോലെയുള്ള ഇടപാടുകൾ ഇസ്ലാമിക ശരീഅത്ത് ദീക്ഷിക്കുന്ന നീതിക്ക് വിരുദ്ധമാണ്. സമൂഹത്തിലെ അത് അനാവശ്യമായ കിടമത്സരങ്ങൾക്ക് കാരണമായി തീരും. അതിന്റെ ഏറ്റവും ബോട്ടം ലെവലിൽ വരുന്ന 10,000 ആളുകൾ ഒന്നും കിട്ടാതെ അവര് കഷ്ടപ്പെടുമെന്ന് നമുക്ക് ചിലർ ഉണർത്തിയപ്പോൾ ഇതൊക്കെ അൻതറാദിം ബൈനക്കും, പരസ്പരം തൃപ്തിപ്പെട്ടുകൊണ്ട് നടക്കുന്ന ഇടപാടുകളല്ലേ, ഇതിലെന്താണ് സംശയമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചോദ്യം ചോദിച്ചാൽ എന്തിനേ നമുക്ക് ന്യായീകരിക്കാൻ പറ്റും? ബാങ്ക് പലിശ എന്താ? ആളുകൾ പലിശക്ക് പണം കൊടുക്കുമ്പോഴും പലിശക്ക് പണം കൊടുത്ത് സാധനം വാങ്ങുന്ന ആളും പലിശക്ക് പണയം വെക്കുന്നു എന്ന് തൃപ്തിപ്പെട്ടിട്ട് തന്നെ ചെയ്യുന്നു. കാരണം അവന്റെ ദൃഷ്ടി വേറൊരു മാർഗ്ഗമില്ല. തൃപ്തിപ്പെടുക എന്ന് പറഞ്ഞാൽ നിർബന്ധിത സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ഇടപാടല്ല. ആളുകളെ ചതിക്കാനും വെട്ടിപ്പ് നടത്താനും വേണ്ടി ചില ആളുകൾ ചില ഉപായങ്ങളുമായി വരുമ്പോൾ, ഈ ചതിപ്രയോഗം അറിയാതെ ആളുകൾ അതിൽ പെട്ടുപോകുമ്പോൾ അതിനെയൊക്കെ പരസ്പരം തൃപ്തിപ്പെട്ടുകൊണ്ട് നടത്തുന്ന ഇടപാടാണ് എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഇടപാടുകളെ വിശദീകരിക്കാൻ സാധ്യമല്ല. ഇത് മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ചതിപ്രയോഗത്തിന് സാധ്യതയുള്ള ആളുകളുടെ പണം അന്യായമായി മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരുപാട് ഇടപാടുകൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ആ ഇടപാടുകളോടെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ച സമീപനം എന്ത് എന്ന് സുഹൃത്തുക്കളെ നാം മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹീ മുസ്ലിമിലും സഹീ ബുഖാരിയിലുമൊക്കെ ഒരുപാട് ഹദീസുകൾ തന്നെ ഇടപാടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി നിരോധിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് ഈ ഹദീസുകൾ മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഏതൊക്കെ ഇടപാടുകൾ ഈ സ്വഭാവത്തിലുള്ളതാണ് എന്ന് നാം ഓരോരുത്തരും നമ്മുടെ സ്വന്തം നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നമ്മുടെ മനസ്സിനോട് നമ്മുടെ തന്നെ സ്വന്തത്തോട് ചോദിക്കേണ്ട ചോദ്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാഹരണത്തിന് നജിഷ് എന്ന് പറഞ്ഞാൽ സാധനം വാങ്ങാൻ ഉദ്ദേശമില്ലാതെ മറ്റുള്ളവരെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി സാധനങ്ങളുടെ വില കൂട്ടി പറയുക, ഇത് അന്നത്തെ കാലത്ത് നടന്നൊരിടായിരുന്നു. നമുക്ക് സാധനം വാങ്ങാൻ ഉദ്ദേശമില്ല, പക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ ഈ സാധനത്തിന് ഇത്ര വിലയുണ്ട് എന്ന് ബോധ്യപ്പെടുത്തണം, അല്ലെങ്കിൽ മറ്റുള്ളവരെ പ്രലോഭിപ്പിക്കണം, എന്നിട്ട് അവനെ കൊണ്ട് സാധനം വാങ്ങിപ്പിക്കുക. അന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള ഒരു ഇടപാടുണ്ടായിരുന്നു. അതിന് നജിഷ് എന്നാണ് അതിന് അറബി ഭാഷയിൽ അറിയപ്പെട്ടിരുന്ന ഇടപാട്. നജിഷിനെ സാധനം വാങ്ങാൻ ഉദ്ദേശമില്ലാതെ മറ്റുള്ളവരെ പ്രകോപിപ്പിച്ചുകൊണ്ട് അങ്ങനെ ഒരാളെ കൊണ്ട് സാധനങ്ങൾ വാങ്ങിപ്പിക്കാനും അങ്ങനെ കബളിപ്പിക്കാനും വേണ്ടി സാധനങ്ങളുടെ വില കൂട്ടി പറയുന്ന ഇടപാടിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിക്കുകയുണ്ടായി. ഇത് നജിഷും ഒരുപക്ഷെ ഒരാള് ഇങ്ങനെയുള്ള കബളിപ്പിക്കലിന് വിധേയമായിട്ടില്ല, ചിലപ്പോൾ അയാൾ വാശിക്ക് വേണ്ടിയിട്ടായിരിക്കും പരസ്പരം തൃപ്തിപ്പെട്ടിട്ടായിരിക്കും അയാൾ സാധനം വാങ്ങുന്നുണ്ടാകുക. പക്ഷേ അത് ആളുകളെ പ്രലോഭിപ്പിക്കാനും കബളിപ്പിക്കാനും വേണ്ടി നടക്കുന്ന ഇടപാടാണ് എന്ന അർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിക്കുകയുണ്ടായി.
അതുപോലെ തന്നെ അൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല നഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ ബൈഇൽ ഹസാതി വഅൻ ബൈഇൽ ഗറർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എറിഞ്ഞുകൊണ്ട് നടത്തുന്ന കച്ചവടവും അതുപോലെ തന്നെ ചതിക്കച്ചവടവും നിരോധിക്കുകയുണ്ടായി. എറിഞ്ഞുകൊണ്ടുള്ള കച്ചവടം എന്ന് പറഞ്ഞാൽ ഒരു ഭൂമി ഒരാൾ വാങ്ങാൻ നിശ്ചയിച്ചാൽ ഒരു കല്ലെടുത്തിട്ട് അയാൾ ഏറു കൊടുക്കും, എന്നിട്ട് ആ കല്ല് ചെന്ന് വീഴുന്ന അത്ര ഭൂമി ഇത്ര പൈസക്ക് എനിക്ക് തരണം എന്നൊരു കരാറ്, എന്നിട്ട് ഒരാൾ ഇങ്ങനെ കല്ലെറിയുക, എന്നിട്ട് കല്ലെവിടെയാണോ പോയി വീഴുന്നത് അത്ര ഭൂമി, അല്ലെങ്കിൽ കുറേ സാധനങ്ങളെ കൂട്ടി വെച്ചിരിക്കുകയാണ്, ഒരാളൊരു കല്ലെടുത്തിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും കല്ലാകണമെന്നില്ല എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് ഇത് എന്തിനാണോ ഏറുകൊള്ളുന്നത് ആ സാധനം എനിക്ക് ഇത്ര പൈസക്ക് കച്ചവടം ചെയ്യണമെന്ന് പറഞ്ഞ് നടത്തുന്ന കച്ചവട ഇടപാടുകൾ അന്നത്തെ കാലത്ത് അതുണ്ടായിരുന്നു. ഇന്ന് ഇതിന്റെ വിവിധ രൂപങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇങ്ങനെ എറിഞ്ഞ കച്ചവടം പോലെയുള്ള ആളുകൾ സാധനങ്ങളുടെ വിലയോ അല്ലെങ്കിൽ സാധനങ്ങളുടെ മൂല്യമോ സാധനങ്ങളുടെ ന്യൂനതയോ പോരായ്മയോ ഒന്നും ആലോചിക്കാതെ ഒന്നും കണ്ടുപിടിക്കാതെ നടത്തുന്ന എറിഞ്ഞ കച്ചവടം എന്ന് പറയുന്ന ഇടപാട്, ആ ഇടപാടിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ചതിക്കച്ചവടം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിക്കുകയുണ്ടായി. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന മറ്റു ചിലൊരു കച്ചവടം, മുങ്ങൽ കച്ചവടം. ഒരാളെ വെള്ളത്തിന് മുങ്ങിയിട്ട് പറയുകയാണ്, ഞാൻ മുങ്ങിയിട്ട് എന്റെ കയ്യിൽ കിട്ടുന്ന മീന് അത് ഇങ്ങക്കുള്ളതാണ്, ഇത്ര പൈസ തന്നാൽ അപ്പൊ കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ അയാൾ പൈസ കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ ഒരു മീനിനെ കിട്ടും, ചിലപ്പോൾ 1000 മത്സ്യങ്ങളെ കിട്ടും, ചിലപ്പോൾ 100 കിട്ടും. ഈ അർത്ഥത്തിലുള്ള കച്ചവടം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന മുങ്ങിക്കൊണ്ടുള്ള കച്ചവടം, അല്ലെങ്കിൽ ഞാൻ ഒരു മണിക്കൂർ വലയെറിഞ്ഞ് കിട്ടുന്ന മീൻ നിങ്ങൾക്കുള്ളതാണ്, നിങ്ങൾ അതിന് ഇത്ര റുപ്യ തരണം, 10,000 റുപ്യ തരണം, 1,000 റുപ്യ തരണം എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന ഇടപാട്, അന്നത്തെ കാലഘട്ടത്തിൽ മുങ്ങൽ കച്ചവടം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. കാരണം അന്ന് അങ്ങനെയായിരുന്നു ആളുകൾ മത്സ്യം പിടിച്ചിരുന്നത്. ആ കച്ചവടത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിക്കുകയുണ്ടായി. കാരണം ആ കച്ചവടത്തിലും ചതിയുടെയും അപകടത്തിന്റെയും സാധ്യതയുണ്ട് എന്നതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിരോധിക്കാനുള്ള കാരണം. അതുപോലെ തന്നെ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് തരം കച്ചവടങ്ങൾ, മുഹാബറ, മുഹാഖല, മുആവമ, മുലാബസ, മുനാബസ എന്നൊക്കെ പല സാങ്കേതിക സംജ്ഞകളിലും അറിയപ്പെടുന്ന കച്ചവടങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചതായി കാണാൻ സാധിക്കുന്നു. മുലാബസ എന്ന് പറഞ്ഞാൽ ഒരാൾ തൊട്ട് കച്ചവടം ചെയ്യുക, ഒരു വസ്ത്രം അല്ലെങ്കിൽ ഒരു സാധനം അത് തൊട്ടിട്ട് സ്പർശിച്ചിട്ട് അതിന്റെ വില നിശ്ചയിച്ചിട്ട് കച്ചവടം ചെയ്യുക. ആ വസ്തുവിന്റെ ഒരു വസ്ത്രമാണെങ്കിൽ വസ്ത്രം വാങ്ങുമ്പോൾ അതിന് പോരായ്മയുണ്ടോ ന്യൂനതകളുണ്ടോ അതിന്റെ ക്വാളിറ്റി എന്തൊന്നും ആലോചിക്കുന്നില്ല, വെറുതെ തൊട്ടിട്ട് നടത്തുന്ന കച്ചവടം, ആ ഇടപാടിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചു. കാരണം അത് രണ്ടാലൊരു കക്ഷി വഞ്ചിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മുനാബസ, ഒരാള് ഒരു സാധനം അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കുക, അയാൾ വേറെ സാധനം ഇങ്ങോട്ടും എറിഞ്ഞു കൊടുക്കുക, എന്നിട്ട് ഈ സാധനത്തിന് പകരമായി ആ സാധനത്തിന്റെ വില നിശ്ചയിക്കുക, പകരമായി കൈമാറുക. അന്ന് ബാർട്ടർ സമ്പ്രദായം നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ ഈ സ്വഭാവത്തിൽ കച്ചവടം ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തരം കച്ചവടത്തെ നിരോധിച്ചു. വിളവ് ഫലവർഗ്ഗങ്ങൾ അത് പഴകമാകുന്നതിന് മുമ്പ് അത് പൂത്തു നിൽക്കുന്ന സന്ദർഭത്തിൽ തന്നെ അതിന്റെ വില നിശ്ചയിച്ചുകൊണ്ട് പാട്ടത്തിലെ പഴവർഗ്ഗങ്ങൾ കച്ചവടം ചെയ്യുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചു. കാരണം ചിലപ്പോഴേ വിള നശിച്ചു എന്ന് വന്നേക്കാം, ഫലങ്ങള് പഴുത്ത് പാകമായില്ല എന്ന് വന്നേക്കാം, വാങ്ങിയ ആളുകൾക്ക് പൂർണ്ണമായി നഷ്ടമുണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം ഇടപാടുകളെ ആ കാലഘട്ടത്തിൽ നിരോധിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ആടിനെയോ ഒട്ടകത്തെയോ പശുവിനെയോ വാങ്ങുമ്പോൾ അതിന്റെ അകിടിൽ പാല് കൂടുതലുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ, അകിടിൽ ഇങ്ങനെ പാല് കൂടുതലുണ്ടായി തോന്നുന്ന അവസ്ഥയിൽ ഒരു സാധനത്തിന് ഇത്ര പാല് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് നടത്തുന്ന കച്ചവട ഇടപാട് റസൂൽ ആ കാലഘട്ടത്തിൽ അത് നിരോധിച്ചു എന്ന് മാത്രമല്ല, നബി ഹുറൈറ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല മനിബ്ത അഷാത്തൻ മുസറാത്തൻ ഫഹുവ ഫീഹാ ബിൽ ഖിയാൽ. ആരെങ്കിലും അകിടിങ്ങനെ തൂങ്ങിക്കിടക്കുന്ന അവസ്ഥയിൽ ഒരു ആടിനെ വാങ്ങിയാൽ പിന്നെ അയാൾക്ക് തോന്നി ഇതിന് അത്ര പാല് കിട്ടുകയെന്ന് തോന്നിയാൽ ആ ആടിനെ തിരിച്ചു കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം അയാൾക്കുണ്ട്. അയാൾക്ക് മൂന്ന് ദിവസം അയാൾക്ക് അയാളുടെ ആടിനെ അയാളുടെ കൈവശം വെക്കാം. ഇൻഷാഅല്ലാഹ് മൂന്ന് ദിവസം അയാൾ പരീക്ഷിച്ചു നോക്കി, അപ്പൊ അയാൾക്ക് വേണ്ടത്ര പാല് കിട്ടുന്നുണ്ട് എന്ന് തോന്നിയാൽ വേണമെങ്കിൽ അയാൾക്ക് ആ ആടിനെ ആ പറഞ്ഞ വിലക്ക് കച്ചവടം ചെയ്യാം. വ ഇൻ ഷാ റദ്ദഹ, ഇനി അയാൾക്ക് തോന്നുകയാണ് അയാൾ കബളിപ്പിക്കപ്പെട്ടു എന്ന് തോന്നിയാൽ ആ ഇടപാട് റദ്ദാക്കിക്കൊണ്ട് അയാൾക്ക് ആ ആടിനെ മടക്കി കൊടുത്തിട്ട് പൈസ തിരിച്ചു വാങ്ങാം. വ റദ്ദ മഅഹ സാഅൻ തംറി സാഅൻ മിൻ തംറി, അങ്ങനെ മടക്കി കൊടുക്കുമ്പോൾ അയാൾ ഒരു സാഅ് പിന്നെ കാരക്ക് കൂടി കൊടുക്കണം. കാരണം അയാൾ കുറച്ച് ദിവസം പാൽ ഉപയോഗിച്ചു പോയല്ലോ, പാൽ ഉപയോഗിച്ചു പോയതിന് പാരിതോഷികമായിട്ട് അയാൾക്ക് ഈ വിറ്റ ആൾക്ക് കാരക്ക് കൂടി കൊടുക്കണം. നമ്മൾ ആലോചിക്കുക എത്ര സൂക്ഷ്മതയോടുകൂടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കച്ചവട ഇടപാടിനെ കുറിച്ച് പറയുന്നത്.
നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ആളുകളെ മോഹിപ്പിച്ച് നടത്തുന്ന, ആളുകളെ കബളിപ്പിച്ചുകൊണ്ട് നടത്തുന്ന എല്ലാ ഇടപാടുകളും കള്ളവാഗ്ദാനങ്ങളിലൂടെ, കള്ളപരസ്യങ്ങളിലൂടെ, ചതിപ്രയോഗങ്ങളിലൂടെ നടത്തുന്ന മുഴുവൻ ഇടപാടുകളെയും നമ്മൾ ഇതുപോലെയുള്ള ഹദീസുകളെ പശ്ചാത്തലമാക്കിക്കൊണ്ടാണ് വിശദീകരിക്കേണ്ടത് എന്ന് മാത്രമല്ല, സഹീഹ് മുസ്ലിമിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് ഉണ്ട്, കച്ചവടത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ കൂടുതലായി സത്യം ചെയ്യാൻ പാടില്ല. കച്ചവടത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ കൂടുതലായി സത്യം ചെയ്യാൻ പാടില്ല. വസ്തുവിന്റെ മഹത്വത്തെ കുറിച്ച് അല്ലാഹുവാണ് വല്ലാഹി, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് 100% ശരിയാണ് എന്ന് പറഞ്ഞ് കൂടുതൽ സത്യം ചെയ്യാൻ പാടില്ല. അങ്ങനെ സത്യം ചെയ്താലേ ഒരു പക്ഷേ സാധനം വിറ്റുപോകാൻ സാധ്യതയുണ്ടെങ്കിലും അതിൽ ബറക്കത്ത് ഉണ്ടാവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്താണ് സത്യം ചെയ്യുന്നതിൽ തെറ്റ്? ഇത് സത്യം ചെയ്യാൻ പാടില്ല. വെറുതെ അനാവശ്യമായ അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിങ്ങളൊരു കസ്റ്റമറെ കബളിപ്പിക്കാൻ പാടില്ല എന്നതാണ് ഈ ഹദീസിന്റെ താല്പര്യം. ഈ ഹദീസ് മുമ്പിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ കള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന പരസ്യങ്ങളെ കുറിച്ച് ശ്രദ്ധിക്കേണ്ടത്. രോഗമാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വലിയ വിഷയം. അതുകൊണ്ട് രോഗത്തിനൊരു മരുന്നുണ്ടെങ്കിൽ മനുഷ്യൻ എത്രയും പൈസ മുടക്കാൻ സന്നദ്ധമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചില ബിരുദന്മാര് പല കള്ള മരുന്നുകളാണെന്ന് കണ്ടുപിടിക്കും. മരുന്നുകളുടെ രൂപത്തിലാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ തട്ടിപ്പുകൾ വ്യാപകമായി കൊണ്ടിരിക്കുന്നത്. ആളുകൾക്ക് പ്രശ്നമില്ല, കാരണം എല്ലാവരും രോഗികളാണ്. ഭക്ഷണം കൂടുതൽ കഴിച്ചിട്ടാണ് പലർക്കും രോഗം വന്നിരിക്കുന്നത്, അത് മറ്റൊരു വിഷയം. അപ്പം രോഗത്തിന്റെ എന്തെങ്കിലും ഒരു പരസ്യം കണ്ടാൽ, ഒരു ഗുളിക കഴിച്ചാൽ പ്രഷർ ഉണ്ടാവില്ല, ഷുഗർ ഉണ്ടാവില്ല എന്നൊക്കെ പരസ്യം കണ്ടാൽ, അങ്ങനത്തെ അവകാശവാദങ്ങളും ഉന്നയിച്ചിട്ട് പിന്നെ അവകാശവാദങ്ങളെ പിന്തുണക്കാൻ വേണ്ടി കുറച്ചാളുകളുടെ പരസ്യ പ്രസ്താവനകൾ, ഫോട്ടോ വെച്ചുള്ള പരസ്യങ്ങൾ, ഇങ്ങനെയുള്ള പരസ്യങ്ങളിലൂടെ നമ്മുടെ പൊതുസമൂഹം ഒന്നടങ്കം കബളിക്കുപ്പിക്കപ്പെടുന്നു എന്നത് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുന്ന വളരെ തിക്തമായ ഒരു യാഥാർത്ഥ്യമാണ്. നമുക്ക് എല്ലാവരുടെയും അനുഭവമാണ് ഈ അനുഭവം. ഇവിടെയാണ് നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനാവശ്യമായ കള്ളസത്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള അവകാശവാദങ്ങൾ ഇല്ലാത്ത അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഇടപാടുകൾ അത് സാധുവല്ല എന്ന ഹദീസുകളെ ഇവിടെയാണ് സുഹൃത്തുക്കളെ നാം വായിച്ചെടുക്കേണ്ടത്. ഇതുപോലെ കൃഷിയുമായി ബന്ധപ്പെട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ഇടപാടുകളിൽ ചതിപ്രയോഗത്തിന് സാധ്യതയുള്ള മുഴുവൻ ഇടപാടുകളും, അങ്ങനെ ഇടപാടുകൾ പാട്ടത്തിന് ഭൂമി കൃഷി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുമൊക്കെ വളരെ സൂക്ഷ്മമായ, ഒരു പക്ഷേ വളരെ ദുസ്സഹമെന്ന് നമുക്ക് തോന്നാൻ സാധ്യതയുള്ള, ശരീഅത്ത് വളരെ എളുപ്പമായിരിക്കും തന്നെ, ഇടപാടുകളിലെ മറ്റൊരു മനുഷ്യൻ കബളിപ്പിക്കപ്പെടരുത് എന്ന നിർബന്ധ ബുദ്ധി ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് നിയമങ്ങളെ നമുക്ക് കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കാണാൻ അതിൽപ്പെട്ട ഒരു നിയമമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പഴങ്ങള് പഴുത്ത് പാകമാകുന്നതിന് മുമ്പ് പച്ചപ്പഴങ്ങൾ അല്ലെങ്കിൽ പൂവ് കാണിച്ചു കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ പൂത്തു നിൽക്കുന്ന മരങ്ങൾ കാണിച്ചു കൊടുത്തുകൊണ്ട് ഈ മരത്തിൽ നിന്നുണ്ടാകുന്ന പഴങ്ങൾ മാങ്ങയാണ് മാങ്ങ അല്ലെങ്കിൽ പിന്നെ കശുവണ്ടിയാണെങ്കിൽ കശുവണ്ടി അല്ലെങ്കിൽ അതുപോലെയുള്ള സാധനങ്ങൾ നിനക്കുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കച്ചവടം ചെയ്യാൻ പാടില്ല. ഇതെന്റെ ഒരു ഏക്കർ ഭൂമിയാണ്, ഇവിടെ ഇത്ര മാവുണ്ട്, ഇത് പൂത്തിരിക്കുകയാണ് എന്ന് പൂത്ത മാവ് കാണിച്ചു കൊടുത്തുകൊണ്ട് കച്ചവടം ചെയ്യാൻ പാടില്ല. കാരണം ചിലപ്പോഴേ ഒരു കാറ്റടിച്ചിട്ട് ആ മരങ്ങളൊന്നടക്കം നശിച്ചു എന്ന് വന്നേക്കാം. ചില സന്ദർഭങ്ങളിൽ മഴ പെയ്തിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണത്താലോ ആ പഴങ്ങളിൽ വാങ്ങിയ ആൾക്ക് ലഭിച്ചില്ല എന്ന് വന്നേക്കാം. അത്തരം ഒരു സന്ദർഭത്തിൽ എന്ത് സംഭവിക്കും? അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് മഹാനഷ്ടമായിരിക്കും. ഈ നഷ്ടം ഒരാൾക്ക് ഉണ്ടാവരുത് എന്നതാണ് ഈ ഇതിന്റെ താല്പര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് തന്നെ ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകളുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വളരെ പ്രസിദ്ധമായ ഒരു ഹദീസ് മഹാനായ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നുണ്ട്. അൻ ജാബിർ ബിൻ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, ലൗ ബിഇത മിൻ അഖീക ثمرا فاصابته جائحه فلا يحل لك ان تاخذ منه شيئا. നീ ഒരാൾക്ക് ഇതുപോലെ പഴങ്ങൾ പകുത്ത് പാകമാകുന്നതിന് മുമ്പ് വിറ്റു, നേരത്തെ സൂചിപ്പിച്ചത് പൂത്തുലഞ്ഞ മാവോ അല്ലെങ്കിൽ കശുമാവോ കാണിച്ചു കൊടുത്തിട്ട് നീ ഒരു കച്ചവടം ചെയ്തു, അങ്ങനെ കച്ചവടം ചെയ്യുകയും ഫഅസാബത്തി ജാഇഹത്തുൻ, അങ്ങനെ ആ തോട്ടത്തിന് കാറ്റോ മറ്റോ അടിച്ചുകൊണ്ട് ആ തോട്ടം നശിച്ചു പോവുകയും ചെയ്താൽ ഫലാ യഹില്ലു ലക അൻ തഖുദ മിൻഹു ശൈഅൻ, അയാളുടെ പണം സ്വീകരിക്കാൻ നിനക്ക് യാതൊരുവിധ അനുവാദവുമില്ല. കാരണം നീ സാധനം കൊടുത്തിട്ടില്ല, സാധനം ഇങ്ങനെ കച്ചവടം ചെയ്യരുത് എന്നാണ് ഇസ്ലാമിന്റെ നിയമം. അങ്ങനെ കച്ചവടം ചെയ്ത് പിന്നെ ഇങ്ങനെ സംഭവിച്ച നിനക്ക് അയാളുടെ പണം സ്വീകരിക്കാൻ യാതൊരുവിധ അർഹതയുമില്ല. ചോദിക്കുകയും ചിലപ്പോ നമുക്ക് സംശയമുണ്ട്, നമ്മൾ ഇടപാട് നടത്തിയല്ലേ, പരസ്പരം തൃപ്തിപ്പെട്ട് നടത്തിയ ഇടപാടല്ലേ, അൻ തറാൽ എന്നത് ആർക്കും വ്യാഖ്യാനിക്കാൻ പറ്റുന്ന നിയമമാണ്.
അതിനുള്ള മറുപടിയാണ് റസൂൽ പറയുന്നത്, ബിമ തൗഖുദു മാല അഖീക ബിഗൈരി ഹഖിൻ, നീ എങ്ങനെയാണ് നിന്റെ സഹോദരന്റെ പണം യാതൊരുവിധ അർഹതയുമില്ലാതെ കൈവശപ്പെടുത്തുക. നീ സാധനം വിറ്റിട്ടില്ല, സാധനം കൈവശപ്പെടുത്തുന്നതിന് മുമ്പ് കച്ചവടം ചെയ്തതുകൊണ്ടായ അപകടമാണ് ഈ അപകടം. ഈ അപകടത്തിൽ നിന്ന് ഒരിക്കലും തന്നെ നമുക്ക് കരകയറാൻ സാധ്യമല്ല. അതുകൊണ്ട് അങ്ങനെ കച്ചവടം ചെയ്യരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. ഉൽപ്പന്നങ്ങളുടെ കച്ചവടം, ഒരു വസ്തുവിൽ നിന്നുണ്ടാവുന്ന ഉൽപ്പന്നങ്ങളെ വസ്തു കാണിച്ചു കൊടുത്തിട്ട് അതിന് ഇത്ര ഉൽപ്പന്നമുണ്ടാകുമെന്ന് പറഞ്ഞിട്ട്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒട്ടകത്തെ കാണിച്ചിട്ട് ഒട്ടകത്തിന് ഇത്ര പാലുണ്ടാകുമെന്ന് പറഞ്ഞിട്ട്, ഭൂമി കാണിച്ചു കൊടുത്തിട്ട് ഭൂമി ഇത്ര നെല്ലുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ട്, നെല്ലുണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഭൂമി കാണിച്ചു കൊടുത്തിട്ട് അതിന്റെ ഉൽപ്പന്നങ്ങളെ കച്ചവടം ചെയ്യുക, ഇങ്ങനെയുള്ള ഇടപാടുകളെല്ലാം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. മാത്രമല്ല അങ്ങാടിയിൽ നമ്മുടെ നാട്ടിൽ ഇതുപോലെയുള്ള ഇടപാടുകൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതുപോലെയുള്ള സമാനമായ ഇടപാടുകൾ, ആളുകൾ ആകർഷിക്കാൻ വേണ്ടി, ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി കള്ളപരസ്യങ്ങൾ നൽകുക മാത്രമല്ല, മറ്റൊരാൾക്ക് കച്ചവടം കിട്ടരുത്, എനിക്ക് മാത്രം കച്ചവടം കിട്ടിയാൽ മതി എന്ന ഉദ്ദേശത്തോടുകൂടി നടത്തുന്ന മുഴുവൻ കൃത്രിമ സംവിധാനങ്ങളും ഒരുപാട് ഫിഖ്ഹി പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഇസ്ലാമികമായി ന്യായീകരിക്കാൻ പറ്റാത്ത ഇടപാടുകളാണ്. മാത്രമല്ല നമ്മുടെ നാട്ടിൽ നിന്ന് സർവ്വസാധാരണമായ മറ്റൊന്നാണ് മോഷ്ടിക്കപ്പെട്ട സാധനങ്ങൾ, അപഹരിക്കപ്പെട്ട സാധനങ്ങൾ. അത് വിൽക്കപ്പെടുന്ന മാർക്കറ്റുകൾ വരെ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. ചില സ്ഥലത്ത് മോഷ്ടിക്കപ്പെടുന്ന സാധനം കിട്ടും, അല്ലെങ്കിൽ ആരെങ്കിലും അപഹരിച്ച സാധനം കിട്ടും, അവ ചില ആളുകൾ വാങ്ങും. കാരണം എന്താ, ഞാനാണ് വാങ്ങുന്നത്, ഞാൻ വാങ്ങി വിറ്റയാൾ വേറെ ആളാണ്, നമ്മൾ തമ്മിലുള്ള ഇടപാടാണ്. ഇതുപോലെയുള്ള ഇടപാട് പാടുണ്ടോ? ചില ആളുകൾ കരുതി എന്താണ് തകരാറ്, ഞാൻ അറിയണ്ടില്ല, ഞാൻ മോഷ്ടിച്ചിട്ടില്ല, ഞാനല്ല മോഷ്ടിച്ചത്, ഞാനല്ല പിടിച്ചു പറഞ്ഞു നടത്തിയത്, പക്ഷേ എനിക്കറിയാം ഈ വസ്തു ഇത്ര പൈസക്ക് ഒരാൾ വിൽക്കണമെങ്കിൽ അതിനെന്തോ ഒരു തട്ടിപ്പുണ്ട്. അത് അയാൾ ഇവിടുന്നോ തട്ടിപ്പറിച്ച വസ്തുവാണ്, അല്ലെങ്കിൽ പിടിച്ചു പറിച്ച വസ്തുവാണ്, അല്ലെങ്കിൽ മോഷ്ടിച്ച വസ്തുവാണ്, അല്ലെങ്കിൽ അയാൾക്ക് ഏതെങ്കിലും ഒരു സ്വഭാവത്തിൽ അന്യായമായി അയാൾ കൈവശപ്പെടുത്തിയ വസ്തുവാണ് എന്ന് നമുക്ക് സംശയമുണ്ടെങ്കിൽ അത്തരം ഇടപാടുകൾ നമുക്ക് നടത്താൻ പറ്റുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം ഇടപാടുകൾ നിരോധിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ്, ആരെങ്കിലും മോഷ്ടിക്കപ്പെടുകയോ അല്ലെങ്കിൽ പിടിച്ചു പറിക്കപ്പെടുകയോ ചെയ്ത വസ്തു മാർക്കറ്റിൽ പോയി വാങ്ങിയാൽ ആ പാപത്തിന്റെ ഭാരവും അപമാനവും അയാൾ തന്നെ വഹിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിവിടെ മാത്രം, ലോകത്ത് പല സ്ഥലത്തും ഇതുണ്ട്, തട്ടിപ്പ് കച്ചവടങ്ങൾ, ആളുകൾ മറ്റൊരാളിൽ നിന്ന് അന്യായമായി അപഹരിച്ച സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി മാത്രം ചില പ്രത്യേക സ്ഥലങ്ങളിൽ, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ, പല രാജ്യങ്ങളിൽ ഇതുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചില ആളുകൾ കരുതുന്ന സാധനം എനിക്ക് വില കുറച്ച് കിട്ടണമല്ലോ, അപ്പൊ ഞാൻ വില കുറച്ചിട്ട് സാധനം വേറൊരാൾ വിൽക്കുന്നത് കാണുമ്പോൾ വാങ്ങുന്നതിൽ എന്താണ് തെറ്റി എന്ന് ചിന്തിക്കുന്ന ചില സുഹൃത്തുക്കളും ഉണ്ടാകും. ഇവിടെയാണ് റസൂലിന്റെ അന്നത്തെ കാലത്ത് റസൂൽ പറഞ്ഞ ഹദീസ്, ആരെങ്കിലും ഈ സ്വഭാവത്തിൽ കബളിപ്പിക്കപ്പെട്ടു അല്ലെങ്കിൽ മോഷ്ടിക്കപ്പെട്ടു എന്ന് തോന്നുന്ന ഒരു സാധനം എവിടെയെങ്കിലും വെച്ചൊരാൾ വാങ്ങിയാൽ ആ പാപത്തിന്റെ ഭാരവും അപമാനവും രണ്ടും പേറാൻ അയാൾ ബാധ്യസ്ഥനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുപോലെ തന്നെയാണ് നമുക്ക് വില കിട്ടാൻ വേണ്ടി, സാധനങ്ങൾക്ക് കൂടുതൽ വില കിട്ടാൻ വേണ്ടി പൂഴ്ത്തിവെപ്പ് നടത്തുക എന്നത്. ഭക്ഷണ പദാർത്ഥങ്ങൾ പൂഴ്ത്തിവെക്കുന്നതിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസ്, മൻ ഇഖ്തഖറ അലൽ മുസ്ലിമീന തആമഹും ദർബഹുല്ലാഹു ബിൽ ജുസാമി വൽ ഇഫ്നാ, ആരെങ്കിലും മുസ്ലിങ്ങൾക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ, ജനങ്ങൾക്ക് ഭക്ഷണത്തിന് വേണ്ടി ജനങ്ങളെ വ്യാപൃതമായി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, മാർക്കറ്റിൽ കച്ച വസ്തുക്കളില്ല, മാർക്കറ്റിൽ ഉള്ളിയില്ല, അരിയില്ല, പഞ്ചസാരയില്ല, അല്ലെങ്കിൽ അതുപോലെ ഭക്ഷണ പദാർത്ഥങ്ങളില്ല, ഈ സന്ദർഭത്തിൽ പൂഴ്ത്തിവെപ്പ് നടത്തുക. ഇത് നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായ ഒരിടപാടാണ്. മാർക്കറ്റിൽ സാധനങ്ങൾ കൈവശം വെച്ച ആളുകൾ ഇല്ല എന്ന പ്രചാരണം അഴിച്ചുവിടും. ഇല്ല എന്ന പ്രചാരണം അഴിച്ചുവിടുമ്പോൾ സാധനത്തിന് ഡിമാൻഡ് ഉണ്ടാകും. ആധുനിക കാലഘട്ടത്തിലുള്ള സാമ്പത്തിക സിദ്ധാന്തം അനുസരിച്ച് ഡിമാൻഡും സപ്ലൈയും, ആളുകളുടെ ആവശ്യവും, അതുപോലെ തന്നെ ആളുകളുടെ വാങ്ങാനുള്ള ഈ ആവശ്യവും അതുപോലെ തന്നെ സ്റ്റോക്ക് അങ്ങാടിയിലുള്ള മാർക്കറ്റിലുള്ള അതിന്റെ ലഭ്യതയും, ഇതാണ് ഒരു സാധനത്തിന്റെ വില നിശ്ചയിക്കുക. അപ്പോൾ സാധനം ദുർലഭമാണ്, സാധനങ്ങൾ മാർക്കറ്റിൽ ലഭ്യമല്ല, കൂടുതൽ ആവശ്യക്കാരുണ്ടാകുമ്പോൾ സാധനത്തിന് വില കൂട്ടി വിൽക്കാൻ പറ്റും. ഈ കാരണത്താലാണ് നമ്മുടെ നാട്ടിൽ പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആരെങ്കിലും ഈ സ്വഭാവത്തിൽ ഭക്ഷ്യപദാർത്ഥങ്ങളെ പൂഴ്ത്തിവെക്കുകയാണ് എങ്കിൽ തീർച്ചയായും ദറബഹുല്ലാഹു ബിൽ ജുസാമി വൽ ഇഫ്നാസ്, കുഷ്ഠരോഗവും അതുപോലെ തന്നെ പാപ്പരത്വവും കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ശിക്ഷിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. മാറാ രോഗങ്ങൾ കൊണ്ട് അത്തരം ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ തന്നെ ശിക്ഷിക്കുമെന്നും, അവർക്ക് ഭൗതിക ജീവിതത്തിൽ, സാമ്പത്തിക ജീവിതത്തിൽ ലാഭമുണ്ടാകുന്നതിന് പകരം അവർക്ക് നഷ്ടവും പാപ്പരത്വവും ഉണ്ടാവുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്.
റസൂലിന്റെ കാലഘട്ടത്തിൽ മദീനായുടെ പ്രാന്തപ്രദേശങ്ങൾ, മദീനായുടെ ചുറ്റുവട്ടത്തും ആളുകൾക്കിടയിലെ ഭക്ഷ്യപദാർത്ഥങ്ങൾ ലഭ്യമാകാത്ത ഒരവസ്ഥ വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദീഹിയത്തിനെ കുറിച്ച് പറഞ്ഞ ഒരു ഹദീസ് കൂടി ഈ സന്ദർഭത്തിൽ വളരെ പ്രസക്തമാണ്. ഉദീഹിയത്ത് എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് സൂക്ഷിച്ചു വെക്കാനും എന്നിട്ട് ഭക്ഷിക്കാനും അനുവാദമുള്ള അനുവദനീയമായ ഒരു ഓഹരിയാണ് ഉദീഹിയത്ത്. ആ ഒലിഹിയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു മദീനയുടെ ചുറ്റുഭാഗത്തുമുള്ള ആളുകൾക്ക് ആവശ്യത്തിന് ഭക്ഷണം കിട്ടാതെ വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തദ്ദഖിറു ലുഹൂമൽ അല്ലാഹി ഫൗക സലാത്ത്, മൂന്ന് ദിവസത്തിൽ കൂടുതൽ നിങ്ങൾ ഒലിഹിയത്ത് ഭക്ഷണം നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിച്ചു വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മൂന്ന് ദിവസത്തിനേക്കുള്ള സൂക്ഷിച്ചു വെക്കാം, ബാക്കി ഭക്ഷണ പദാർത്ഥങ്ങൾ നിങ്ങൾ മറ്റുള്ളവർക്ക് വിതരണം ചെയ്യണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത്. ഇതാണ് ഇസ്ലാം. ഇസ്ലാമിന്റെ കച്ചവട ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ് കടമിടപാടുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ. അതുപോലെ തന്നെ ഇസ്ലാമിലെ കൃഷിയിലൊക്കെ, കൃഷിഭൂമി നമ്മുടെ കൈവശമുണ്ടായിരിക്കെ നമുക്ക് കൃഷി ചെയ്യാൻ സാധ്യമല്ലെങ്കിൽ, മൂന്ന് വർഷത്തിൽ കൂടുതൽ കൃഷിഭൂമി നമ്മുടെ കൈവശം വെച്ചാൽ തരിശു ഭൂമിയായിട്ട് കിടന്നാൽ അത് ഇസ്ലാമിക രാഷ്ട്രം പിടിച്ചെടുത്ത് കൃഷിക്കാർക്ക് വിതരണം ചെയ്യുമെന്നൊക്കെയുള്ള ഹദീസുകളും പ്രമാണങ്ങളും മുമ്പിൽ വെച്ചുകൊണ്ട് കൃഷിഭൂമിയുടെ കാര്യത്തിലുള്ള നിയമങ്ങൾ, കടമിടപാടുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, ഇതുപോലെയുള്ള ഒരുപാട് നിയമങ്ങൾ കൂടി നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. ഈ നിയമങ്ങളുടെയൊക്കെ ആകത്തുക, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമൂഹത്തിൽ സന്തുലിതത്വവും സമൂഹത്തിൽ നീതിയും നന്മയും അതുപോലെ തന്നെ സമൂഹത്തിൽ സഹവർത്തിത്വവും ഉണ്ടാകണമെന്നതാണ് ഇസ്ലാമിക ശരീഅത്തിന്റെ ലക്ഷ്യം. ഇതിന് വിരുദ്ധമായ സ്വഭാവത്തിൽ കിടമത്സരങ്ങൾ, എങ്ങനെയെങ്കിലും പണമുണ്ടാക്കി കൈനനയാതെ മീൻ പിടിച്ചിട്ട് പണക്കാരനായി അങ്ങനെ ഇവിടെ ഇങ്ങനെ വിലസി ജീവിച്ചു കളയാമെന്ന വ്യാമോഹങ്ങൾ, ഇതിനെ ഇസ്ലാം ഒരർത്ഥത്തിലും പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നതാണ് ഇതുപോലെയുള്ള നിയമങ്ങളുടെ ആകത്തുക. ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ ഇന്ന് നടക്കുന്ന പല ഇടപാടുകളെയും, പല സ്വഭാവത്തിലെ ഇടപാടുകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഒരാളുടെ കൈവശം വേറെ ഒരാളുടെ വാടക സാധനങ്ങൾ ഉണ്ടെങ്കിൽ, വാടക പീടികയുണ്ടെങ്കിൽ അയാൾ കൈവശം വെച്ചിട്ട് ചിലപ്പോൾ അയാൾ ഉടമസ്ഥന് വിട്ടുകൊടുക്കുന്നതിന് പകരം വേറെ ഒരാളുടെ മേൽ അമിതമായ വാടക നിശ്ചയിച്ചുകൊണ്ട് കൈമാറം ചെയ്യുന്ന ഇടപാടുകൾ, ഇങ്ങനെ ഒരുപാട് സ്വഭാവത്തിൽ നെറുക്കെടുപ്പിലൂടെയും അതുപോലെ തന്നെ ആളുകളെ കബളിപ്പിച്ച് നടന്ന ഒരുപാട് ഇടപാടുകൾ, ഈ ഇടപാടുകൾ ഏതൊക്കെയാണ് എന്ന് ഇടപാടുകളെ കുറിച്ച് നമ്മൾ സ്വന്തത്തോട് തന്നെ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതുപോലെയുള്ള മുഴുവൻ ഇടപാടുകളും ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന പൊതു താല്പര്യത്തിനും ഇസ്ലാമിക ശരീഅത്ത് ഉയർത്തിപ്പിടിക്കുന്ന നീതി സങ്കല്പങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൈയൊഴിയുക എന്നത് മുസ്ലിങ്ങളുടെ ബാധ്യതയാണ്. പരസ്പരം മത്സരിക്കുകയും പരസ്പരം പണത്തിന് വേണ്ടി കടിപിടി കൂടുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെയല്ല ഇസ്ലാം വിഭാവന ചെയ്യുന്നത്, മറിച്ച് ഉള്ളതുപോലും മറ്റുള്ളവരുടെ വിട്ടുകൊടുക്കാൻ മനസ്സ് കാണിക്കുന്ന സഹവർത്തിത്വവും സഹാനുഭൂതിയുമുള്ള ഒരു സമൂഹത്തെയാണ് ഇസ്ലാം വിഭാവന ചെയ്യുന്നത് എന്നുകൂടി സഹോദരന്മാരെ സഹോദരിമാരെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വതആല സഹാനുഭൂതിയുടെയും സഹവർത്തിത്വത്തിന്റെയും വികാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇടപാടുകൾ നടത്തുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ.